നമസ്കാരം ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ മൂന്നെണ്ണമാണ് ഒന്ന് നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിൽ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തു മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ മുകേഷ് രാജിവെക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ വെക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നടൻ സിദ്ധിക്കിനെതിരെ പരാതിക്കാരി നൽകിയ ലൈംഗിക അതിക്രമണ കേസിൽ നിർണായക തെളിവ് ലഭിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പെരിമുറുക്കം കാരണം പല പദ്ധതികളും വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇനി ഓരോ പത്രങ്ങളും ഈ വാർത്തകൾ എത്രമാത്രം പ്രാധാന്യത്തിലൂടെയാണ് നൽകിയിട്ടുള്ളത് അതല്ലാതെ മറ്റേതെങ്കിലും വാർത്തകൾക്കാണോ പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നെല്ലാം പരിശോധിക്കാം ആദ്യം മാധ്യമമാണ് മാധ്യമം ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ചെലവ് നിയന്ത്രണത്തിന് അൻപത് ശതമാനം പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളതാണ് വാർഷിക പദ്ധതി പാതി വെട്ടി എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിത വിനിയോഗത്തിൽ വെട്ടിക്കുറവ് വരുത്തി സർക്കാർ എന്നുള്ളതാണ് ആ വാർത്ത ലൈംഗിക ആരോപണം കൂടുതൽ നടന്മാർ എന്ന കുരുക്കില്ലെന്ന തലക്കെട്ടോടുകൂടി മുകേഷിൻ്റെയും ഇടവെള്ള ബാബുവിൻ്റെയും ജയസൂര്യയുടെയും മണിയമ്പിളരാജുവിൻ്റെയും സിദ്ദിക്കിൻ്റെയും ഒക്കെ ചിത്രം നൽകിക്കൊണ്ടുള്ള വാർത്തയാണത് അതിൽ പ്രധാന കോളത്തിൽ സിദ്ധിക്കിനെതിരെ തെളിവുകൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കിടമുണ്ട് അതുപോലെ തന്നെ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ഇടമുണ്ട് ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയിൽ ആദ്യ പേജിൽ തന്നെ ലൈംഗിക പീഡന പരാതി നടൻ മുകേഷ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ കേസ് എന്ന നിലക്കെട്ടോടുകൂടി മുകേഷിന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞടക്കമുള്ള വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നു മറ്റു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് കരുതൽ വയനാട് പുരധിവാസം നിർമ്മിക്കുന്നത് ആയിരം ചതുരശ്ര അടിയുള്ള ഒറ്റനില വീടുകൾ എന്ന വാർത്തയാണ് വയനാട് ഉൾപ്പെട്ടലിൽ ദുരന്ത പുനരധിവാസത്തിന്റെ ഭാഗമായി ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒറ്റനില വീട് നിർമ്മിച്ചു നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യമേറെ ദീപിക ആദ്യ ബേജിൽ നൽകിയിട്ടുള്ളത് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിലും വയനാട്ടിലെ പുനരധിവാസത്തിന് ഒറ്റനില വീട് വെച്ചു കൊടുക്കുന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ളത് ഒറ്റ നില വീട് തൊഴിൽ എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത് ഒപ്പം സിദ്ധിക്കുന്നതിൻ്റെ നിർണായ തെളിവ് വാർത്തയ്ക്ക് ഏറെ നൽകുന്നു ദേശാഭിമാനി മുകേഷുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ ബേജിൽ എവിടെയും തന്നെ ഇടം നൽകിയിട്ടില്ല ഇനി കേരള കൗമുദിയാണ് കേരള കൗമുദിയിലും ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒറ്റനില വീട് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ കാലാഗമി നൽകിയിട്ടുള്ളത് ജയസൂര്യക്കും മുകേഷിനുമെതിരെ ജാമ്യമില്ല കേസ് മുകേഷിന് അറസ്റ്റ് മൂന്ന് വരെ നീക്കുന്ന തലക്കെട്ടോടു കൂടി മുകേഷുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി പ്രത്യേക കോളത്തിൽ സിദ്ദിക്കിന് കൊടുക്കും സാഹചര്യം തെളിവുന്ന തലക്കെട്ടോടു കൂടി സിദ്ധിക്കിനെതിരായുള്ള തെളിവുകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ ഇന്ന് പ്രാധാന്യം ഏറെ നൽകിയിട്ടുള്ള വാർത്ത ഫോൺ ചോർത്തൽ നിയമപരമായ നിരീക്ഷണത്തിന് കരുട് ചട്ടം അംഗീകാരമില്ലെങ്കിൽ വെറുതെ ആകുമെന്ന തലക്കെട്ടോട് കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത് അതായത് അടിയന്തര സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ ഫോൺ ചോർത്തുന്നത് കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ഏഴ് ദിവസത്തിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ ചോർത്തിയ വിവരങ്ങൾ രണ്ട് ദിവസത്തിനകം നശിപ്പിക്കണമെന്നുള്ള വാർത്തയാണ് ആ പ്രാധാന്യത്തോടെ മലയാള മനോരമ നൽകിയിട്ടുള്ളത് മനോരമയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിൽ മുകേഷിൻ്റെ അറസ്റ്റ് അഞ്ച് ദിവസത്തേക്ക് തടഞ്ഞു രാജ്യാവാത എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത് മുകേഷിനെതിരായുള്ള വാർത്തയ്ക്ക് മനോരമ പ്രാധാന്യമേറെ നൽകുന്നു സിദ്ദിക്കിൻ്റെ വാർത്തയ്ക്ക് സിദ്ദിക്കിനെതിരെയുള്ള നിർണായക തെളിവുകൾക്ക് ആദ്യ പേജിലെവിടെയും മനോരമ ഇടനൽകുന്നില്ല സാമ്പത്തിക ഞെരുക്കം പദ്ധതികൾ ചുരുക്കാൻ സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി സർക്കാർ പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും മനോരമ ആദ്യ പേജിൽ ഇടം നൽകുന്നുണ്ട് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ നിന്ന് മുകേഷുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം ഏറെയുള്ളത് മുകേഷ് രാജിവെച്ച് തിരു കടുപ്പിച്ച സി പി ഐ എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ അതി ഗുരുതരം പദ്ധതികൾ പാതി വെട്ടി എന്ന തലക്കെട്ടോടു കൂടി സർക്കാർ പദ്ധതികൾ സാമ്പത്തിക പിരിമുറുക്കം കാരണം വെട്ടിക്കുറച്ച വാർത്തയ്ക്കും ഏറെ നൽകുന്നു ആദ്യ പേജിൽ തന്നെ മുകേഷിൻ്റെ പേരിൽ ബലാത്സംഗ കേസ് സിദ്ദിക്കിനെതിരെ തെളിവ് എന്ന തലക്കെട്ടുകളോടുകൂടി സിദ്ദിക്കിനും മുകേഷിനും എതിരായുള്ള വാർത്തയ്ക്കും മാതൃഭൂമി പ്രത്യേക കോളത്തിൽ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി എന്ന് പ്രാധാന്യം ഏറെ നൽകിയിട്ടുള്ളത് മുകേഷനുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് മുകേഷിനെതിരെ മാനഭംഗ കുറ്റം എന്ന കൂടി മുകേഷിനെതിരെ ജാമ്യ ലാവുപ്പിൽ കേസെടുത്ത വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മുകേഷിൻ്റെ രാജ്യത്ത് സമ്മർദ്ദമേറി നാണം കെട്ട സംരക്ഷിച്ച എന്ന തലക്കെട്ടോടുകൂടി സി പി ഐ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുകയും സി പി എം വന്നാൽ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി ആദ്യ പേജിൽ എന്നാൽ സിദ്ദിക്കിനെതിരെയുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം ആദ്യ പേജിലെവിടെയും ജന്മഭൂമി നൽകിയിട്ടില്ല അതിനോടൊപ്പം തന്നെ സർക്കാർ പദ്ധതികൾ വെട്ടിക്കുറച്ച വാർത്തയ്ക്കും ആദ്യ പേജിലെവിടെയും ജന്മഭൂമി ഇട നൽകിയിട്ടില്ല ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും കാർട്ടൂണുകളും പരിശോധിക്കാം മാധ്യമം എന്ന പ്രാധാന്യത്തിലൂടെ നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്ത ഐ ജി നൂറാനി അന്തരിച്ചു എന്ന വാർത്തയാണ് പ്രമുഖ നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും ഗ്രന്ഥകാരനും കോളമിസ്റ്റുമായ ഐ ജി നുറാനി അബ്ദുൽ ഗഫൂർ മജിദ് നുറാനി എന്ന ഐ ജി നുറാനി അന്തരിച്ച വാർത്തയ്ക്ക് മാധ്യമം ആദ്യ പേജിൽ ഇടംനൽകുന്നു കാഫിർ സ്ക്രീൻഷോട്ട് ചില കുറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാധ്യമ മാധ്യമ ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം വൈകുമോ സ്ഥിര പുനരധിവാസം എന്ന തലക്കെട്ടോടുകൂടി മുണ്ടക്കൈ ഉരുൾ ദുരന്തത്തിന് ഒരു മാസത്തെ ചെയ്യുമ്പോൾ ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് സ്ഥിരം പുനരധിവാസം എന്ന വൻ വെല്ലുവിളി എന്ന വാർത്തയ്ക്കാണ് മാധ്യമ ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുള്ളത് ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ബ്രിജ്ഭൂഷനെ രൂക്ഷമായി വിമർശിച്ച് കോടതി ലൈംഗികാതിക്രമക്ക് ശ്രദ്ധാക്കില്ല എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു നഗരങ്ങളിൽ വീടുകൾക്ക് ദൂരപരിധിയിൽ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് ലൈഫ് പദ്ധതി മുദ്ര രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കുമെന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദേശാഭിമാനിയിലെ ആദ്യപജലിടമുണ്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിയില്ല അതുകൊണ്ട് ക്ഷേമം തുടരാൻ ചെലവ് ചുരുക്കും എന്ന വാർത്തയ്ക്കും ദേശാഭിമാനി ആദ്യപജിലിടം നൽകുന്നു ഗുജറാത്തിലെ പ്രളയബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികൻ്റെ ചിത്രം നൽകിക്കൊണ്ട് സൈനികൻ്റെ ചിത്രത്തിന് ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കൊൽക്കത്ത സംഭവത്തിൽ പി ജി ഡോക്ടറുടെ മാതാപിതാക്കളെ അധികൃതർ വിളിച്ചത് മൂന്ന് തവണ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മലയാള മനോരമ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിൽ നഗരങ്ങളിൽ രണ്ട് സെൻ്റിവരെയുള്ള ഭൂമിക്ക് റോഡിൽ നിന്ന് ഒരു മീറ്റർ വിട്ട് വീട് നിർമ്മിക്കാം എന്ന ഇളവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ കശ്മീരിൽ മൂന്ന് ഭീകരരെ വധിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമേറെ നൽകുന്നു കുഞ്ചു എന്ന മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ എല്ലാ തെറ്റുകൾക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണിത് എന്ന് ഇ പി ജയരാജൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാർട്ടൂൺ അതിൻ്റെ തലക്കെട്ട് അതിനുവേണ്ടി ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്യേണ്ടി വരും എന്നതാണ് തലക്കെട്ട് കേരള കൗമുദിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ഈ ഒരു സ്പെഷ്യൽ വാർത്ത നൽകുന്നു കടൽവാഴാൻ അരിഖാത്ത് എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ് ചൈനയുടെ വെല്ലുവിളിയുള്ള പസഫിക് സമുദ്ര മേഖലയിൽ ഇന്ത്യൻ നേവിയുടെ പ്രഹരശേഷി കൂട്ടി രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എ എൻ എസ് അരിഖാത്ത് എന്ന വാർത്ത ആദ്യ പേജിൽ ഇടം നൽകിയിരിക്കുന്നു നഗരത്തിൽ രണ്ട് സെന്റിലെ വീടുകൾ ഇളവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു ആദ്യ പേജിൽ കേരളകമിതി വടക്കൻ ജില്ലകളിൽ അഞ്ചു ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത കേരള കമ്മിതി നൽകുന്നു ലൈംഗിക അതിക്രമപരാധിക്ക് കേന്ദ്രീകൃത പോർട്ടൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട് തലവരായെന്ന കേരള കമ്മിതിയുടെ കാർട്ടൂൺ പരമ്പരയിൽ മുകേഷിൻ്റെ രാജിക്കാര്യത്തിൽ നോ കമൻസ് എന്ന സജി ചെറിയാൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാർട്ടൂൺ ഷോയാണ് ബെസ്റ്റ് എന്നതാണ് തലക്കെട്ട് ബി ബി ഐയിൽ നിന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കേന്ദ്രസഹായം ഉറപ്പായും ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അതിനോടൊപ്പം കതിർ കർഷകർക്ക് തിരിച്ചടിയാകും ഓട്ടോ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ് സംസ്ഥാന വകുപ്പ് തുടങ്ങിയ കതിർ എന്ന ആപ്പ് കർഷകന് പൊല്ലാപ്പായി മൊബൈൽ നമ്പറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഏതോ ഒരു പഞ്ചായത്തിലെ ഏതോ ഒരു വ്യക്തിയുടെ പേരാണ് തെളിയുക എന്നടക്കമുള്ള പ്രശ്നങ്ങളാണ് ദീപിക ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുള്ളത് പെൻഷന്റെ പേരിൽ ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുത് എന്ന മുന്നറിയിപ്പായി കോടതി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ആദ്യ പേജിൽ ഇടനൽകുന്നു പ്രതിരോധ കപ്പലുകളുടെ വിവരങ്ങൾ ചോർത്തിയ സംഭവം മലയാളി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ എൻ ഐ എത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കാഫർ ശ്രീഷോട്ട് ഉറവിടം കണ്ടെത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ദീപിക ആദ്യ പേജിൽ ഇടം നൽകുന്നു ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ആറുപേർക്കെതിരെ കേസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയ മരട് സ്വദേശിയായ നടിയുടെ പരാതിയിൽ പോലീസ് ആറ് പേർക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് ജാമ്യവില്ലാ വകുപ്പിൽ ചുമത്തി കേസെടുത്തു അതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ജന്മഭൂമി ഇടനില്ക്കുന്നു മോദിക്ക് നന്ദി പറഞ്ഞ ജോസഫ് ഫ്രാൻസിസ് പെരേരെ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് പാലക്കാട്ടെ സ്മാർട്ട് സിറ്റി കേരളത്തിന് കുതിപ്പേകും എന്ന വാർത്തയാണ് ജന്മഭൂമി പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത് ദേശീയ വനിതാ കമ്മീഷൻ വിശദീകരണം തേടുമെന്ന തലക്കെട്ടോടുകൂടി മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടാൻ ദേശീയ വനിതാ കമ്മീഷൻ തീരുമാനമെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത സമ്പദ് വ്യവസ്ഥ ശക്തമായ നിലയിൽ ഏഴ് ദശാംശം രണ്ട് ശതമാനം വളരും എന്ന വാർത്തയ്ക്കും ജന്മഭൂമി ആദ്യ പേജിൽ ഇടനില്ക്കുന്നു ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വയോധികരെ കബളിപ്പിച്ച് ഒന്നേ ദശാംശം പൂജ്യം രണ്ട് ഏക്കർ കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട് മാതൃഭൂമിയിലെ ആദ്യ പേജിൽ അതിനോടൊപ്പം തന്നെ കൗതുകകരമായ മറ്റൊരു വാർത്ത രണ്ടാം ഭാരത് ജോഡോ യാത്രയിലെ ഒഴിവേളയിൽ നടത്തുന്ന ആയോധനകലാഭ്യാസം പരിശീലിപ്പിക്കുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ഉടൻ വരുന്നു എന്ന കുറിപ്പോടെ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ നിന്നുമാണ് ഈ ചിത്രം കാഫർ സ്ക്രീൻഷോട്ട് വ്യാജരേഖ ചമയ്ക്കൽ കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മാതൃ മാതൃഭൂമി ആദ്യ പേജിൽ ഗുജറാത്തിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വടുവതരയിലെ ജനവാസ മേഖലയിലെത്തിയ മുതലേ വെള്ളമിറങ്ങിയ ശേഷം നാട്ടുകാർ രക്ഷപ്പെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രത്തോടു കൂടിയാണ് മാതൃഭൂമി ആദിബേജിൽ ആദിപേജിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഓണച്ചെലവ് എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി കടമെടുക്കുന്നു എന്ന വാർത്തയ്ക്ക് മാതൃഭൂമി ആദിബേജിൽ ഇടം നൽകുന്നു നഗരങ്ങളിൽ വീട് നിർമ്മാണത്തിന് ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട് കാക്കകൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് മുകേഷിനെ പിന്തുണച്ച സി പി എം രാജിവെക്കണമെന്ന രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് സി പി ഐ എന്ന വാർത്തയ്ക്ക് ഉചിതം പോലെ എന്ന തലക്കെട്ടോടു ഒരു കാർട്ടൂൺ നൽകിയിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷികളും മറ്റു ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം